മുന്നണികൾക്കെതിരെ നിലപാടുമായി തൃശൂർ അതിരൂപത മുഖ്യമന്ത്രിക്ക് മുസ്ലിം പ്രീണന നയമാണുള്ളത് ഹാഗിയ സോഫിയ പരാമർശം നടത്തിയ ചാണ്ടിയുമ്മന് മതേതര കേരളം മാപ്പ് തരില്ലെന്നും അതിരൂപത പറഞ്ഞു തൃശൂർ അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭയിലാണ് മുന്നണികളെ വിമർശിച്ച ലേഖനമുള്ളത് വി എസ് ഹൈദരലി ഉണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹൈദരലി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പ്രീണ കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗം തൃശൂർ രൂപതയുടെ മുഖപ്രസംഗമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും ചാണ്ടിയുമ്മനെതിരെയും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് എന്നും തലവെച്ചു കൊടുത്തിട്ടുള്ളവരാണ് യു ഡി എഫ് അതേ പാരമ്പര്യം തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫും തുടരുന്നത് എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത് ന്യൂനപക്ഷ ക്ഷേമ ഫണ്ടിലടക്കം വിവിധ സമിതികളിൽ പ്രാതിനിധ്യം ഉൾപ്പെടെ ക്രൈസ്തവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞുവെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുസ്ലിം സമുദായം അനർഹരായ ഒന്നും നേടിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മറ്റു ന്യൂനപക്ഷങ്ങളുടെ മുറിവിളികൾക്ക് എതിരായി മാറുകയാണെന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നു മുസ്ലിം സംഘടനാ പ്രതിനിധികൾക്കുമായി ഓൺലൈനായി നടത്തിയ യോഗത്തിൽ ക്രൈസ്തവരുടെ ആവശ്യം അവഗണിച്ച് മുസ്ലിം സംഘടനയുടെ നിലപാട് മുഖ്യമന്ത്രി വെള്ളപൂശിയെന്നും മുഖപ്രസംഗം ആരോപിക്കുന്നുണ്ട് വളരെ കൃത്യമായ നിലയിലേക്ക് തന്നെയാണ് ഇത്തരമൊരു പരാമർശവുമായി ഈ അതിരൂപത രംഗത്ത് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചാണ്ടിയുമ്മനെതിരെയും വലിയ പരാമർശമാണ് ഇപ്പോൾ ഈ മുഖപ്രസംഗത്തിലുള്ളത് മുസ്ലിങ്ങളുടെ സമ്മേളനത്തിൽ ചെന്ന് ക്രൈസ്തവരെ കുറ്റപ്പെടുത്തിയ ചാണ്ടിയുമ്മൻ തലമറിഞ്ഞ് എന്നതേക്കിയാണെന്ന് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നു രാഷ്ട്രീയ പ്രവേശനം നേടാനും അധികാര സ്ഥാനങ്ങൾ എത്തുവാനുമാണ് മലപ്പുറത്ത് ചെന്ന് വിലക്കുറഞ്ഞ രാഷ്ട്രീയം കളിച്ചതെന്നാണ് ഇപ്പോൾ ക്രൈസ്തവ സഭ പറയുന്നത് അത്ര ഒരു പരാമർശം ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നും മാപ്പ് നൽകില്ല ചാണ്ടിയമ്മന് കേരളം മാപ്പ് നൽകില്ല എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് യു ഡി എഫ് നേതാക്കളുടെ വർഗ സ്വഭാവത്തിനനുസരിച്ച് പൊതുപ്രസംഗം നടത്തുകയാണ് ചാണ്ടിയമ്മൻ ചെയ്തതെന്നാണ് ഇപ്പോൾ ഈ തൃശൂർ അതിരൂപതയുടെ ഇതിൽ പറയുന്നത് അതോടൊപ്പം തന്നെ പിൻവാതിൽ നിയമത്തിനെതിരെയും വളരെ വിമർശനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വിവാദ പിൻവാതിൽ നിയമനം ടി എസ് സി ഉദ്യോഗസ്ഥരുടെ സമരങ്ങളെല്ലാം വിഷയമാക്കി കവർ സ്റ്റോറിയിൽ സർക്കാരിന് കത്തോലിക്ക സഭ വിമർശിക്കുന്നു എന്ന് വേണം എടുത്തു പറയാൻ എന്തായാലും ഈ സഭകൾ നേരിട്ട് തന്നെ ഇന്നലെയായിരുന്നു മറ്റൊരു സഭ ബി ജെ പിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന് ഇപ്പോൾ ഇരുമുന്നണികളെ എതിർത്തുകൊണ്ട് തൃശൂർ രൂപതയും രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും സഭാ നേതാക്കന്മാരുടെ ഈ മുഖപത്രത്തിലൂടെ എല്ലാ രാഷ്ട്രീയക്കാരെയും വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഇലക്ഷൻ സമയത്ത് അടുത്തപ്പോൾ ഈ ലേഖനത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി രാഷ്ട്രീയ നേതാക്കളും കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് എടുത്തു പറയാൻ എന്തായാലും ഈ ഏത് രാഷ്ട്രീയം വന്നാലും യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ഇവരുടെ സ്വന്തക്കാരല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളായിരിക്കുമെന്നുള്ള എടുത്തു പറയുന്നുണ്ട് അത് യു ഡി എഫിന്റെ കാലത്തും ഇത് തുടർന്നു പിന്നീട് എൽ ഡി എഫ് വന്നപ്പോൾ കെ ടി ജലീലിലൂടെ അത്തരം ഒരു സംഭവത്തിലേക്ക് തന്നെ പോയി വിദ്യാഭ്യാസവും പൊതുമരാമത്തും കൈക്കലാക്കാൻ സ്വന്തക്കാരെ താക്കോൽ സ്ഥാനങ്ങൾ ഉരുക്കി കയറ്റി ന്യൂനപക്ഷ അവകാശം പ്രസംഗിക്കുകയാണ് ഇടതുപക്ഷവും യു ഡി എഫും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്തായാലും വളരെ കൃത്യമായ നിലയിലേക്ക് തന്നെയാണ് ക്രൈസ്തവ സഭ ഇത്തരം ഒരു മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ഇത് ചർച്ച ചെയ്യേണ്ട വ്യക്തമാണ് വി എസ് ഹൈദരാലി മുന്നണികൾക്കെതിരെ നിലപാടുമായി തൃശൂർ അതിരൂപത മുഖ്യമന്ത്രിക്ക് മുസ്ലിം പ്രീണന നയമാണുള്ളതെന്നും അതിരൂപതയിൽ പറയുന്നു കൂടുതൽ വിവരങ്ങൾ നൽകിയത് വി എസ് ഹൈദരാലിയാണ്